കോവയ്ക്ക ഫ്രൈ കഴിച്ചിട്ടുണ്ടാവും. ഇഡലൻ ടേസ്റ്റ് ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കോവയ്ക്ക ഫ്രൈ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് 6 വെളുത്തുള്ളി അരിഞ്ഞത്, 1 പച്ചമുളക് അരിഞ്ഞത്. എല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വഴറ്റുക. 2 മിനിറ്റിന് ശേഷം 1 സവാള അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വഴറ്റുക. സവാളയുടെ കളർ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 250 ഗ്രാം കോവയ്ക്ക അരിഞ്ഞത് ചേർക്കാം. കൂടാതെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നല്ലോ. അതിനുശേഷം മൂടി അടച്ചു വെക്കാം. ഇടയ്ക്ക് 2 മിനിറ്റിലും മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ ഏകദേശം 7 മിനിറ്റ് നേരം വേവിക്കുക. 7 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കുക. ഒരു പ്രത്യേക രുചിക്കായി 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വേവിക്കുക. മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്പെഷ്യൽ കോവയ്ക്ക ഫ്രൈ റെസിപ്പി തയ്യാർ. കുറച്ച് സ്പൈസി ആയിട്ടുള്ള എളുപ്പമുണ്ടാക്കാൻ പറ്റിയ കോവയ്ക്ക റെസിപ്പിയാണ്. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.